പശ്ചിമഘട്ടത്തിലെ കേരളത്തിലെ ആദ്യത്തെ ബസലിക്ക ദേവാലയത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 25. മൂന്നാർ ദേശത്തിന് റോമിന്റെ സമ്മാനമാണ് മൗണ്ട് കാർമൽ ബസലിക്ക ദേവാലയം എന്ന് ബിഷപ്പ് ജസ്റ്റിൻ മഠത്തിൽപ്പറമ്പിൽ പിതാവ്. വിജയപുരം രൂപതയുടെ നിയുക്ത സഹായം എത്രാനായി ചുമതലയേറ്റ ബിഷപ്പിന് മൂന്നാറിൽ വിശ്വാസ സമൂഹം നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. ഹൈറേഞ്ചിലെ ഏറ്റവും ആദ്യത്തെ കത്തോലിക്ക ദേവാലയമാണ് മൂന്നാറിലെ മൗണ്ട് കാർമൽ ദേവാലയം. ഈ ദേശത്തിന് റോമാ സിംഹാസനം നൽകിയ സമ്മാനമാണ് ഈ ബസലിക്ക പദവി എന്ന് അദ്ദേഹം പറഞ്ഞു. ബസലിക്ക റക്ടർ ഫാദർ മൈക്കിൾ വലയഞ്ചിയിൽ, ഫാദർ ഫ്രാൻസിസ് കമ്പോളത്ത് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ പാപ്പ ഈ ദേവാലയത്തെ ബസലിക്കയായിട്ട് ഉയർത്തിയതിന്റെ ഭാഗമായി 2024 മെയ് മാസം 25 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് ദൈവകർമ്മം നിറയുവാനും പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തേടുവാനും അങ്ങനെ ജീവിതം കൂടുതൽ കൃപയിലേക്ക് അനുഗ്രഹത്തിലേക്ക് നിറയുവാനുമായി എല്ലാവരെയും ഈ തിരുക്കർമ്മത്തിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2024 മെയ് 25 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ ദേവാലയം ബസലിക്കയാക്കിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുക. ഇതോടെ പശ്ചിമഘട്ടത്തിലെ കേരളത്തിലെ ആദ്യത്തെ ബസലിക്ക എന്ന ചരിത്രപരമായ പദവിയിലേക്ക് മൗണ്ട് കാർമൽ ദേവാലയം ഉയരും. 1898 ആദ്യ ദേവാലയം ഇവിടെ പണികഴിപ്പിച്ചത്. 1943 February 5 മൂന്നാർ സമൂഹം ഒരു ഇടവകയായി ഉയർത്തപ്പെട്ടു. മൂന്നാറിലെ മൗണ്ട് കാർമൽ ബസലിക്ക ഇന്ത്യയിലെ 30-ാമത്തെയും കേരളത്തിലെ 11-ാമത്തെയും ബസലിക്ക ദേവാലയമാണ്. കത്തോലിക്ക സഭയിൽ ഒരു ദേവാലയത്തിന് ലഭിക്കുന്ന ശ്രേഷ്ഠ പദവിയാണ് ബസലിക്ക എന്നത്. ഒരു ദേവാലയത്തിന്റെ പാരമ്പര്യം, ചരിത്ര പശ്ചാത്തലം, ആഗോള സഭയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, ദൈവവിളി, ആത്മീയ തീഷ്ണത, തീർത്ഥാടകരുടെ സന്ദർശനം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിഗണിച്ച ശേഷമാണ് വത്തിക്കാനിൽ പരിശുദ്ധ പിതാവിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ദൈവാരാധനയ്ക്കും കൂദാശ പരികർമ്മത്തിനുമുള്ള തിരുസംഘത്തിന്റെ പ്രത്യേക അംഗീകാരം ലഭിക്കുന്നത്.